വരാപ്പുഴയടുത്ത് മാടവന പള്ളിയിൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലുണ്ടായ അത്ഭുതത്തെപ്പറ്റി നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഒരു 16 വയസ്സുകാരി അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തിരുവോസ്തു സ്വീകരിച്ചപ്പോഴത്തേക്കും അതിൽ രക്തം കണ്ടു. അത് കഴിഞ്ഞ് ആ രക്തം വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് പടർന്നു. അത് കഴിഞ്ഞ് അത് തിരുവോസ്തു വായിൽ വെച്ചപ്പോഴത്തേക്ക് അത് വായിലേക്ക് പടർന്നു. അത് കഴിഞ്ഞ് കയ്യിൽ ഒരു ഹൃദയം പോലെ തുടിക്കുന്ന ഒരു രക്തപങ്കിലമായ മാംസതുണ്ടമായി അത് മാറി. ഇതാണ് അത്ഭുതം. ഇത് കേട്ടപാടെ വരാപ്പുഴ രൂപത മെത്താൻ സ്ഥലത്തെത്തുകയും തിരുവോസ്തി കസ്റ്റഡിയിലെടുത്ത് അരമനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അരമനയിലേക്ക് കൊണ്ടുപോയത് എന്നെനിക്കറിഞ്ഞുകൂടാ. അത് റിസർച്ച് സ്റ്റഡിക്ക് ഗവേഷണത്തിന് വിധേയനാക്കാനാണോ അല്ലയോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അതായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ അത്ഭുതത്തെപ്പറ്റി പിന്നെ കേൾക്ക പോലുമില്ല. ഇത് നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുന്നൊരു സംഗതിയാണ്, എപ്പോഴും നടക്കുന്നതാണ്. കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഈ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് എനിക്ക് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള മടിയുമില്ല. അതിന് ദൈവം തമ്പുരാൻ എന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത് കത്തോലിക്ക സഭയുടെ വില കളയുവാൻ ചില ആൾക്കാർ ചെയ്യുന്ന സംഗതിയാണത്. അത്ഭുത മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ സുഗന്ധം പരത്തിക്കൊണ്ട് മാതാവ് വന്നു, ഇവിടെ തേൻ കണ്ണീരൊരുക്കിക്കൊണ്ട് മാതാവ് വന്നു. ഇതെല്ലാം വെറും തട്ടിപ്പ് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീകളുടെ ജൽപ്പനങ്ങളാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു പക്ഷേ അവർ, ഞാൻ പറഞ്ഞില്ല, അവർ മനഃപൂർവ്വം കള്ളമുണ്ടാക്കി പറയുന്നതല്ലായിരിക്കാം. പക്ഷേ ഈ സാക്ഷ്യം പറയുന്നവരുടെ അല്ലെങ്കിൽ അത്ഭുത സാക്ഷ്യം പറയുന്നവരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ മിക്കവാറും വിതുമ്പിക്കരഞ്ഞുകൊണ്ടും കണ്ണീരിൻ്റെ വക്കത്ത്, ഇമോഷണലി കണ്ണീരിൻ്റെ വക്കത്ത് നിന്നാണ് അവർ പറയുന്നത്. കാരണം ദാറ്റ് ഷോസ് അൻ ഇമോഷണൽ ഡിസ്ട്രസ്, ഒരു ഇമോഷണൽ പ്രോബ്ലം അവർക്കുണ്ട് എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളാണ്. ഇപ്പോൾ കൃപാസനത്തിൻ്റെ അത്ഭുത സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് നഴ്സുമാർ, അവർക്ക് IELTS പാസ്സായി അല്ലെങ്കിൽ അവർക്ക് വിസ കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ വിതുമ്പിക്കരയുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ മാനസികമായിട്ട് വളരെ ദുർബലരാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ദുർബല മനസ്സുകൾ ആണ് ഇതുപോലത്തെ സാക്ഷ്യങ്ങളുമായിട്ട് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വേറെ വലിയൊരു തട്ടിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും അത് നോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈയിടെയായിട്ട് കൃപാസനത്തിൽ സാക്ഷ്യം പറയുന്നവരുടെ മുഖം അവർ കംപ്ലീറ്റ് കാണിക്കുന്നില്ല. അവരുടെ മുഖം ഏതാണ്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി സ്ഥലത്ത് മുകളിലേക്കെല്ലാം മാതാവിൻ്റെ രൂപവും ലൈറ്റും ബഹളമൊക്കെയാണ്. അവർ തുറന്നും മുഴുവൻ കാണിക്കുന്നില്ല. നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. മുഖം കാണിച്ച് യെസ് എനിക്കും കൂടെ ഒരത്ഭുതം നടന്നു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അത്ഭുതം നടന്നു എന്ന് പറയാനായിട്ട് തൻ്റെ ഇടം അവർക്കില്ല. അവർ മുഖം മറച്ചു വയ്ക്കുകയാണ് പകുതിയിലധികം. കാരണം നാട്ടുകാരവരെ കളിയാക്കുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും തട്ടിപ്പുകളാണ് എന്നുള്ളത് പറയാനായിട്ട്. എന്തുകൊണ്ട് നമ്മുടെ മനുഷ്യർ ഇത്രയും വിദ്യാഭ്യാസവും അറിവുമുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ഇങ്ങനെ അന്ധവിശ്വാസികളായി പോകുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കത്തോലിക്കാ സഭ വിരോധിയല്ല. അത്ഭുതങ്ങൾ കത്തോലിക്ക സഭയിൽ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ നൂറുകണക്കിന് അത്ഭുതങ്ങൾ കൃപാസനത്തിലും അട്ടപ്പാടിയിലും ഒക്കെ നടക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് അത്ര മണ്ടനല്ല ഞാൻ. ഇതൊക്കെയാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെ വില കളയുന്നത്. സത്യം നമ്മുടെ സഭാധികാരികളൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു ഇതൊക്കെ ഒരു ഈ ഇവർ കാണിക്കുന്ന അത്ഭുതങ്ങൾ ഒരു ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ധ്യാനക്കുറുക്കന്മാർ ജനങ്ങളെ ഈ അത്ഭുതത്തിൻ്റെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യുകയാണ്. ആ ചൂഷണത്തിന് നമ്മൾ ബിഷപ്പുമാർ കൂട്ടു നിൽക്കുകയാണ്. കാരണം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ മെത്രാന്മാരുടെ അധീനത്തിലുള്ള രൂപതകളുടെ അതിർത്തിക്കുള്ളിൽ ഈ ധ്യാനഗുരുക്കന്മാർക്ക് ധ്യാനം നടത്തണമെന്നുണ്ടെങ്കിൽ മെത്രാന്മാരുടെ അനുമതി വേണം. അതങ്ങനെ ഒന്ന്. അതുപോലെ തന്നെ മെത്രാന്മാരുടെയും വൈദികരുടെയും കള്ളത്തരത്തിന് വെള്ള പൂശാനായിട്ട് ഈ ധ്യാനഗുരുക്കന്മാരെയും വേണം. അതുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചൂഷിതരായി പോകുന്നത് ആരാണ്? ഇരയായി പോകുന്ന ആരാണ്? സാധാരണ ജനങ്ങളാണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാടവന പള്ളിയിൽ നടന്ന അത്ഭുതം അതൊരത്ഭുതമൊന്നുമല്ല. നത്തിങ്.
ഈ കൊച്ചിന് ചിലപ്പോൾ എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടാകുമായിരിക്കാം. ഇതിൻ്റെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഈ ഓസ്തി മെത്താൻ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു വരാപ്പുഴ മെത്താൻ, അദ്ദേഹം എടുത്തുകൊണ്ട് പോയിട്ട് എന്നാ ചെയ്യാനാ? ഒന്നുമില്ല, നത്തിങ്, ദേഷ് നത്തിങ്. ആ താഴൂണിൻ്റെ സമയത്ത് അദ്ദേഹവും അച്ഛന്മാരും ഇതൊക്കെ പറഞ്ഞ് ചിരിച്ച് രസിക്കും, അത്ര തന്നെ. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കള്ളപ്രവാചകന്മാർ വരും, അത്ഭുത എൻ്റെ പേരിൽ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരല്ല നമ്മുടെ ധ്യാനഗുരുക്കന്മാർ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഓ, അണക്കരയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അട്ടപ്പാടിയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? യേശുക്രിസ്തു ആകെ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് ആകെപ്പാട് 35, ഈ 3 വർഷം കൊണ്ട് 35 36 അത്ഭുതങ്ങളാണ് കാണിച്ചത്. അതൊക്കെ എന്ത്? നമ്മുടെ ധ്യാനഗുരുക്കന്മാർ ഇതിനെ ഒരു ദിവസം എത്രയോ അത്ഭുതങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സഭയെ മ്ലേച്ഛമാക്കുന്ന സംഗതിയാണത്, നമ്മുടെ സഭയുടെ വില കളയുന്ന ഒരു സംഗതിയാണത്. ഇത് ലോകത്തിലെ കത്തോലിക്ക സഭയുടെ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തൊരു പ്രതിഭാസമാണത്. ഇതിൻ്റെ പിറകിൽ കിടന്ന് കളിക്കുന്നത് പണമാണ്, പണവും പ്രശസ്തിയുമാണ്. ഈ ധ്യാനം കൊണ്ട് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ആത്മീയ ഉന്നമനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള കള്ള അത്ഭുതങ്ങൾക്ക് അതിന് നമ്മുടെ ബിഷപ്പുമാരും മറ്റു ആൾക്കാരും അംഗീകാരം കൊടുക്കുമ്പോഴത്തേക്കും, റെക്കഗ്നീഷൻ കൊടുക്കുമ്പോഴത്തേക്കും അവരും ഇതിൻ്റെ അകത്ത് പങ്കുകാരാകുകയാണ്. അവർ കത്തോലിക്ക സഭയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കുന്നില്ല.